1998 മാർച്ച് മാസത്തിൽ സീതാറാം കേസരി എന്ന തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനെ മാറ്റി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി സോണിയാഗാന്ധിയെ പാർട്ടി അധ്യക്ഷയാക്കി. കോൺഗ്രസിൻ സംഘടനയിലെ മേൽത്തട്ടിൽ ജനാധിപത്യ സംവിധാനം ഏതാണ്ട് അതോടെ അവസാനിച്ചു എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് സംഘടനാ സംവിധാനത്തിൽ താഴെത്തട്ടു മുതൽ മുകൾത്തട്ടു വരെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതൃനിര ഇതുവരെ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. അതേ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ യുവസിംഹങ്ങളും സിംഹികളും പുനഃസംഘടന എന്ന് ആവേശത്തോടെ ആർപ്പുവിളിക്കുന്ന കാഴ്ച നാം സ്ഥിരമായി കാണാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഇവരൊക്കെ കോൺഗ്രസിന്റെ ഈ ചരിത്രമൊന്നും വായിക്കാറില്ലേ എന്ന് തോന്നിപ്പോകും. 98 ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ വാഴ്ച മാത്രം നടപ്പാക്കുന്ന പാർട്ടിയിലും ഭരണത്തിലും അതുമാത്രം നടപ്പാക്കുന്ന കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് കനത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. അതിന്റെ ചില കാഴ്ചകളിലേക്ക് കവർ സ്റ്റോറി ചെല്ലുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയായ ഒരാൾ, ഒരു സാധാരണക്കാരൻ, ഒരു ദിവസം 2000 മുതൽ 2500 കലോറി വരെ കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. താഴ്ന്ന നിലവാരത്തിൽ പറഞ്ഞാൽ ഒരു ദിവസം 26 രൂപയുടെ ഭക്ഷണമെന്ന് ആസൂത്രണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതില്ലാത്തവർ ദരിദ്രർ എന്ന ഗണത്തിൽപ്പെടും. ലോകത്തിലെ ദരിദ്രനാരായണന്മാരിൽ മൂന്നിലൊന്ന് ഇന്ത്യ മഹാരാജ്യത്താണെന്ന് ലോകബാങ്ക്. ഇന്ത്യയിലെ കുഞ്ഞുങ്ങളിൽ 40% പോഷകാഹാരക്കുറവുള്ളവരാണത്രേ. 35% ഇന്ത്യക്കാർ നിരക്ഷരരും. സിനിമ ഡയലോഗ് കടമെടുത്താൽ പാവപ്പെട്ടവരുടെയും കുഷ്ഠരോഗികളുടെയും ദരിദ്രരുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും ഇന്ത്യ. അത് മനസ്സിലാക്കാൻ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്ന് ഭരണവർഗത്തിന്റെ മുഖത്തു നോക്കി ആർജവത്തോടെ പറയാൻ ആളുകുറവുള്ള ഇന്ത്യ മഹാരാജ്യം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 2012 വരെയുള്ള കാലത്ത് 50 വർഷത്തിലേറെയും ഭരണം കോൺഗ്രസിനായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന് ശേഷം പാർട്ടിയിലെ ജനാധിപത്യം കുടുംബവാഴ്ചയ്ക്ക് വഴിമാറി. രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഏതാണ്ട് 23 കൊല്ലത്തോളമായി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും ഭരണത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടില്ല. പ്രിയങ്കയോ രാഹുലോ എന്ന ചോദ്യം രാഹുൽ ഗാന്ധിയിലേക്ക് ചുരുങ്ങിയ അന്നു മുതൽ പ്രധാനമന്ത്രി കസേര എപ്പോൾ വേണമെങ്കിലും കിട്ടാവുന്ന തരത്തിൽ രാഹുലിന് മുന്നിലുണ്ട്. സമയമായില്ല പോലും എന്ന സ്വന്തം തീരുമാനം തിരുത്തും വരെ അതവിടെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ പാർട്ടിയിലും ഭരണത്തിലും കൂടുതൽ ഇടപെടാൻ പോകുന്നു എന്ന് രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതു സ്ഥാനം വേണമെന്ന് അമ്മ സോണിയാഗാന്ധി തീരുമാനിക്കും. അധികാരവും സ്ഥാനവും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല. 2004 ലോക്സഭാ ടിക്കറ്റും 2007 പാർട്ടി ജനറൽ സെക്രട്ടറി പദവും. ഇപ്പോൾ പ്രവർത്തന മികവനുസരിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ തീരുമാനിച്ച രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിലോ KSUവിലോ പ്രവർത്തിച്ചിട്ടില്ല. മൂത്ത കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി കുടുംബവാഴ്ചയുടെ നൂലിൽ തൂങ്ങിയിറങ്ങുകയായിരുന്നു. ഇതേ കോൺഗ്രസിലാണ് ഒരു കാലത്ത് യുവതുർക്കികളായി വന്ന് തലയെടുപ്പോടെ നിന്ന് അർഹതപ്പെട്ടത് AK ആന്റണിയും വയലാർ രവിയുമെല്ലാം ചോദിച്ചു വാങ്ങിയത്. ഒരു തലമുറയെ നേതൃത്വത്തിൽ നിന്ന് ഇളക്കി മാറ്റിയവർ. KSU മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തന മികവും പരിചയവുമെല്ലാം പിന്തുടർച്ചാവകാശത്തിന്റെ ബലത്തിൽ മാത്രമെത്തുന്ന രാഹുൽ ഗാന്ധിക്കു മുന്നിൽ അടിയറ വയ്ക്കുമ്പോൾ ഒട്ടും ഉളുപ്പ് തോന്നാത്തവർ, ജനാധിപത്യ ബോധം അനുഭവപ്പെടാത്തവർ, ആ രാഹുൽ ഗാന്ധിയേക്കാൾ അനുഭവ സമ്പത്തുള്ള സംഘടനാ പ്രവർത്തന പരിചയമുള്ള നൂറുകണക്കിന് യുവാക്കൾ പാർട്ടിയിൽ അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചോദിക്കുമ്പോൾ മുഖം തിരിക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടില്ല. കർക്കടക വാവുബലി പോലെ എല്ലാ കൊല്ലവും യൂത്ത് കോൺഗ്രസുകാരും മഹിളാ കോൺഗ്രസുകാരുമൊക്കെ ഓരോ ക്യാമ്പും രാഷ്ട്രീയ പ്രമേയവും ഉണ്ടാക്കും. അതിലുപയോഗിക്കുന്ന വാക്കുകളും മൂർച്ചയുള്ള പ്രയോഗവും കണ്ടാൽ നാം തെറ്റിദ്ധരിക്കും, ഇവരിപ്പോൾ മലമറിക്കും എന്ന്. ഇതെല്ലാം ചോദിക്കാനോ പറയാനോ അവസരം കിട്ടിയാലോ? ഘടകകക്ഷികൾ വകുപ്പ് സ്ത്രീധനം പോലെ കണക്കാക്കുന്നു. യൂത്ത് കോൺഗ്രസുകാരുടെ യൗവനം ഏറ്റെടുക്കുന്ന യയാതിമാരാണ് നേതാക്കൾ, സമുദായ അധ്യക്ഷന്മാർക്ക് മാടമ്പിത്തരമാണ് എന്നിങ്ങനെ പോയി പ്രമേയത്തിലെ വായ്ത്താരികൾ. സ്വന്തം നേതാവിനെ മുന്നിൽ കിട്ടിയപ്പോൾ പക്ഷേ ഇതൊക്കെ ചോദിക്കാൻ യൂത്ത് കോൺഗ്രസിലെ മിടുക്കന്മാരുടെ മുട്ടിടിച്ചു, നാവ് പൊങ്ങിയതുമില്ല. ഇനി പറയാനുള്ളതൊക്കെ അടുത്ത പ്രമേയത്തിൽ. ഏതോ ജന്തു എന്തോ കരഞ്ഞു തീർക്കും എന്നൊരു ചൊല്ലുണ്ടായത് ഓർത്തുപോയതിൽ ക്ഷമിക്കണം.
രാഹുൽ ഗാന്ധിക്കൊക്കെ എന്തുമാകാം എന്ന് സിനിമാ സ്റ്റൈലിൽ പറയാം. സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ KSU-ക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും മഹിളാ കോൺഗ്രസ്സുകാരും ഒക്കെ കൊതി പിടിച്ചിരിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അധികാരം കിട്ടുമ്പോഴൊക്കെ സംസ്ഥാനത്ത് കോൺഗ്രസിലും UDFലും കലഹവും കലാപവും പതിവാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളിലും എതിർപ്പ്. മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി രംഗത്തു വരുന്നു. VM സുധീരനും TN പ്രതാപനും ഒക്കെ കോൺഗ്രസിലെ പ്രതിപക്ഷമാണ്. VS അച്യുതാനന്ദൻ ജനകീയനാണ്. ജനകീയനാവാൻ VSന്റെ മാതൃക സ്വീകരിക്കാവുന്നതാണ് എന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് തോന്നുക സ്വാഭാവികം. VS എന്നത് ഒരു കോഴ്സാണെങ്കിൽ അതിൽ ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവരാണ് VM സുധീരനും TN പ്രതാപനും. കത്ത് എന്ന വ്യക്തിപരമായ സംവേദന മാർഗത്തെ തുറന്ന കത്താക്കുക എന്ന പ്രചാരണ പരിപാടി ഫലപ്രദമായി ഉപയോഗിക്കുന്ന വിധം കാണിച്ചു തന്നവർ. കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒന്നും ചെയ്യാതെ ഇതിൻ്റെ നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനും സ്ഥാനമാനങ്ങളിലേക്ക് വരാനും സാധിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നത് സ്വയം വിമർശനപരമായി പരിശോധിക്കാനും അങ്ങനെയുള്ളവരെ തിരുത്താനും അങ്ങനെയുള്ളവർ കുറച്ചെങ്കിലും ഒന്ന് അത്യാവശ്യം ഒന്നും ഒരു ചെറിയൊരു മൂവ്മെൻ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചലനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രീതിയിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായി വരണമെങ്കിൽ അത് ആവശ്യമാണ്. പ്രവർത്തിക്കുന്നവർ, അതിവിടെ മാത്രമല്ല മാതൃപ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം. സ്വന്തം പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ചെയ്യുന്ന അപരാധങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെയും പ്രതിപക്ഷത്തെയും അറിയിക്കുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്കെന്നും സ്മരിക്കപ്പെടും. UDFലോ പാർട്ടിയിലോ ആലോചിക്കാതെ ഉമ്മൻചാണ്ടിയും K ബാബുവും ചേർന്നുണ്ടാക്കിയ മദ്യനയം കുറെ നാൾ ഷെൽഫിലിരുന്നു. പിന്നെ നടപ്പാക്കിയപ്പോൾ കോടതി തടഞ്ഞു. അങ്ങനെ വെടക്കാക്കി. നയമുണ്ടാക്കാഞ്ഞതാണ് കുറ്റം എന്ന് പൊതുജനം പറയില്ല. നയമുണ്ടാക്കി ബാർ മുതലാളിമാർക്ക് നഷ്ടവും ഉണ്ടാക്കിയില്ല. സുപ്രീം കോടതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് ഹൈക്കോടതി വിധി ഈ രീതിയിൽ വന്നു, ആ വിധിക്ക് ആധാരമായി ഏതെങ്കിലും പഴുതുകൾ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകരാ കേസ് അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടോ, അതെല്ലാം പരിശോധിച്ച് പഴുതടച്ചുകൊണ്ട് ഈ കാര്യം സുപ്രീം കോടതി മുമ്പാകെ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തോട്ടങ്ങളുടെ 5% ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നെൽവയൽ നികത്താനുള്ള നിയന്ത്രണത്തിന് നൽകിയ ഇളവ്, കരിമണൽ ഖനനത്തിൽ സ്വകാര്യ പങ്കാളിത്തം, അങ്ങനെ സർക്കാരുണ്ടാക്കിയ തരികിട ഏർപ്പാടുകളെല്ലാം പുറത്ത് എതിർത്തതും മറ്റാരുമായിരുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് മൂലം വളരെയേറെ പ്രയാസമനുഭവിക്കുന്ന ജനങ്ങൾക്കേറ്റ മറ്റൊരു ആഘാതമാണ് വൈദ്യുതി ചാർജിലെ വർധന. താങ്ങാനാവാത്ത വലിയൊരു ഭാരമാണ് അത് വരുത്തിവെക്കുന്നത് എന്ന കാര്യം പറയാതിരിക്കാൻ, പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അതിനെ സംബന്ധിച്ച് കൂടുതലായൊരു ചർച്ചയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഗാർഹിക മേഖലയിൽ തന്നെ ശരാശരി വർധനവ് 41% വന്നിരിക്കുന്നു. മറ്റൊരു പ്രത്യേകതയായി എടുത്തു പറയാൻ സാധിക്കുന്നത് വൈദ്യുതി ബോർഡ് ചോദിച്ചതിലും കൂടുതൽ വിലവർദ്ധനവിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ എത്തിച്ചിരിക്കുന്നു.